ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളെയും സമഗ്രമായി വിലയിരുത്തുകയാണ് അടുത്ത ഒരു മണിക്കൂറിൽ പ്രൈം ടൈം ന്യൂസ് അത് നമുക്ക് ഏറ്റവും പ്രധാന വാർത്തയിലേക്ക് പോകാം സംസ്ഥാനത്ത് വെള്ളക്കരം ലിറ്ററിന് ഒരു പൈസ കൂട്ടാനുള്ള ജലവിഭവ വകുപ്പിന്റെ ശുപാർശയ്ക്ക് ഇടതുമുന്നണി അംഗീകാരം നൽകി വാട്ടർ അതോറിറ്റി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി നഷ്ടത്തിൽ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി ഒരു ലിറ്ററിന് ഒരു പൈസ ജല വില വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനക്ക് അംഗീകാരം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ വരുമാനം അവർക്ക് വന്നാൽ വാട്ടർ അതോറിറ്റിയെ കൂടുതൽ മെച്ചപ്പെടുത്തി വേണ്ടി കഴിയും വെള്ളക്കരം കൂട്ടിയതിൽ വിശദീകരണവുമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്തെത്തി നിരക്ക് വർധന വാട്ടർ അതോറിറ്റിയുടെ സേവനം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണെന്ന് മന്ത്രി പറഞ്ഞു സാധാരണക്കാർക്ക് അധിക ഭാരമില്ലെന്നും എല്ലാം പോസിറ്റീവ് സെൻസിൽ എടുക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീഡിയ ആണെങ്കിലും ഒരു പോസിറ്റീവ് സെൻസിൽ എഴുതണം ഒരു ലിറ്റർ വെള്ളം സാധാരണക്കാരന് നിന്ന് മേടിച്ച് കുടിക്കുമ്പോൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇരുപത്തിരണ്ട് രൂപ ഒരു കിലോ ലിറ്ററിൽ എക്സ്പെൻസ് ഉണ്ട് ഇത് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം പത്തര രൂപയാണ് ശരാശരി നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല നമ്മുടെ സർവീസ് മെയിൻ്റനൻസ് ഇതെല്ലാം തകരാറിലാവും അപ്പൊ പോസിറ്റീവ് സെൻസിൽ എടുത്തിരിക്കുന്നു അല്ലേ അതെ സർക്കാർ വിശദീകരിക്കട്ടെ അതിന്റെ താരിഫിന്റെ പൂർണ്ണ രൂപം വരാനിരിക്കുന്നതേ ഉള്ളൂ മിനിമം നിരക്ക് ഏതാണ്ട് പത്ത് രൂപയിലധികം ഉയരും എന്നാണ് പ്രാഥമിക കണക്ക് അതായത് അധികം ഏറ്റവും കുറഞ്ഞ വർധന ഉണ്ടാകും എന്നതാണ് വരുന്ന കണക്ക് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നു പോസിറ്റീവ് സെൻസിൽ എടുത്ത എടുത്ത് അതിന് വേണ്ട മെച്ചപ്പെട്ട സേവനം കിട്ടുമോ എന്ന് നമുക്ക് നോക്കി അതെ നമ്മൾ ഇനി പോകുന്ന വയനാട്ടിലേക്കാണ് അല്ലേ അകലാതെ വയനാട് കടുവയുടെ ആക്രമണത്തിൽ മരിച്ച കർഷകൻ തോമസിന്റെ കുടുംബത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകും മരിച്ച തോമസിന്റെ മകന് വനം താൽക്കാലിക ജോലി നൽകാനും ധാരണയായി കളക്ടർ എ ഗീതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് തോമസിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബം തയ്യാറായി സംസ്കാര ചടങ്ങ് നാളെ നടക്കും മരിച്ച തോമസിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും ആശ്രിതർക്ക് സർക്കാർ ജോലിയും നൽകണമെന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത് ആവശ്യം അംഗീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റിയും നിലപാടെടുത്തതോടെ ജില്ലാ ഭരണകൂടം പ്രതിസന്ധിയിലായി ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് പത്ത് ലക്ഷം രൂപ ഉടനടി നൽകാമെന്നും നാല്പത് ലക്ഷം രൂപ നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി നമുക്ക് കൊടുക്കാം ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള സൂട്ടബിൾ ആവുന്നത് കൊടുക്കാം മരിച്ച തോമസിന്റെ മകന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകാനും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ ശുപാർശ ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചു അതേസമയം കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മാനന്തവാടി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാനന്തവാടി താലൂക്കിൽ ബി ജെ പിയും കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ എവിടേക്ക് പോയി എന്നതിനെപ്പറ്റി സൂചനകളില്ല ഇന്നത്തെ തെരച്ചിൽ രാത്രി അവസാനിപ്പിച്ചു നാളെയും തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്ലേ അതെ കടുവയുടെ കാൽപാടുകൾ കണ്ടെത്താനായെങ്കിലും കൃത്യമായി അത് എവിടെയുണ്ട് എന്ന് എന്നും മനസ്സിലാക്കാൻ ആയിട്ടില്ല സഞ്ചാരപഥം മനസ്സിലാക്കാനുള്ള ശ്രമം തുടരുന്നതേയുള്ളൂ ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് രാവിലെ മുതൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചത് തോമസിന് നേരെ കടുവാക്രമണം നടന്ന പ്രദേശത്തും സമീപങ്ങളിലും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഉച്ചയോടെ പുതുശ്ശേരി പുഴയ്ക്ക് സമീപമുള്ള വയൽക്കരയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി വെറ്റിനറി ഡോക്ടർമാരടങ്ങിയ സംഘം ഉൾപ്പെടെ തിരച്ചിലിന്റെ ഭാഗമായി എങ്കിലും കടുവ എങ്ങോട്ട് പോയെന്നത് സംബന്ധിച്ച സംബന്ധിച്ച് ഉത്തരം നൽകാൻ വനംവകുപ്പ് സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല നേരത്തെ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു ഇടങ്ങളിലായി ഏഴ് നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് കുങ്കിയാനയെയും പുതുശേരിയിലെത്തിച്ചു വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയും മയക്കുവടി സംഘവും പുതുശ്ശേരിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കടുവ കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ മയക്കുവടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ നേരത്തെ അനുമതി നൽകിയിരുന്നു ഉത്തരമേഖലാ സി സി എഫിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് പുതുശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കടുവാഭീതിക്ക് അറുതിയായിട്ടില്ല കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വനംവകുപ്പ് സംഘം നടത്തുന്നത് ക്യാമറമാൻ വിജിത്തൂർ കടവിനൊപ്പം ദീപക് മലയമ്മ ട്വന്റി ഫോർ വയനാട് കടുവ മാത്രമല്ല സംസ്ഥാനത്ത് മൂന്നിടങ്ങളിൽ കാട്ടാനയുടെ പേടിയുണ്ട് സംസ്ഥാനത്ത് മൂന്നിടത്ത് ജനവാസ മേഖലകളിൽ കാട്ടാന ഭീതി പാലക്കാട് ധോണിയിലും കോട്ടയം മുണ്ടക്കയത്തും ഇടുക്കി മൂന്നാറിന് സമീപം ആനയിറങ്ങലിലുമാണ് കാട്ടാനയിറങ്ങിയത് ആനയിറങ്ങലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ഒരു ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് ധോണിയിൽ കാലങ്ങളായി ആശങ്ക വിതയ്ക്കുന്ന കൊമ്പൻ ഇന്ന് പുലർച്ചെയും ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിച്ചു ഇന്ന് രാവിലെ ആറോ മുപ്പതോടെയാണ് മൂന്നാറിന് സമീപത്തെ ആന കാട്ടാന ഇറങ്ങിയത് ഇതിലൂടെ കടന്നുപോയ ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നിരവധി പേരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ മൊട്ടവാലൻ എന്ന വിളിപ്പേരുള്ള ആനയാണ് ജനവാസ മേഖലയിലെത്തിയത് പി ടി സെവനും സംഘവും ഇന്നലെ രാത്രി വരുത്തിവെച്ച കൃഷിനാശമാണിത് പി ടി സെവനെ പിടികൂടാൻ ഇനിയും വൈകിയാൽ തങ്ങളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാകുമെന്നാണ് ധോണി നിവാസികൾ പറയുന്നത് ധോണിയെ നാളുകളായി വിറപ്പിക്കുന്ന പി ടി സെവനും സംഘവും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ജനവാസ മേഖലയിലെത്തി ധോണി അമ്പലം പരിസരത്തെ കൃഷിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം കൊയ്തെടുക്കാറായ നെൽകൃഷി നശിപ്പിച്ചു ഞങ്ങളെല്ലാം വിറ്റ്പെറിയ പണയം വെച്ചിട്ട് ഇത് കിട്ടുന്നത് കിട്ടുമല്ലോ പറഞ്ഞാൽ ഈ വർഷം ഉറക്കും ആ വർഷം കടവായിരിക്കും അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം കിട്ടുമല്ലോ അടുത്ത പ്രാവശ്യം കടവാണ് കൃഷി ചെയ്ത് മുങ്ങി കിടക്കുകയാണ് ഇവര് ഇന്ന് പിടിക്കുന്ന ആളെ പിടിക്കും മറ്റേ മാസങ്ങളായാലും ഇങ്ങനെ നീണ്ടുപോകണത് ഇനി ആ വല്ലവരിനെ ആന പിടിച്ചിട്ടാണോ അവര് പിടിക്കുന്നത് ഇത്രയും ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇവരെയൊന്നും ഇതാക്കിക്കൂടെ എത്ര ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കൃഷികൾ ചെയ്യുന്നത് ഇവിടെ പി ടി സെവനെ പിടികൂടി തളയ്ക്കുന്നതിനായുള്ള കൂടിന്റെ നിർമ്മാണം പൂർത്തിയായി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള അടുത്ത സംഘം കൂടി വയനാട്ടിൽ നിന്ന് എത്തിയാൽ ആനയെ മയക്കൂടി വെക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും കോട്ടയം മുണ്ടക്കയത്തും ഇന്ന് കാട്ടാനക്കൂട്ടം ഇറങ്ങി ടി ആർ ടി എസ്റ്റേറ്റിലിറങ്ങിയ ആനകളെ പ്രദേശവാസികൾ വിവരം അറിയിച്ചതനുസരിച്ച് എത്തിയാണ് കാട്ടിലേക്ക് തുരത്തിയത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ പാലക്കാട് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഭീതി സൃഷ്ടിക്കുന്ന വാർത്തയിൽ നിന്ന് നമ്മൾ ഒരു പൊളിറ്റിക്കൽ സ്റ്റോറിയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി വളരെ സജീവമായി വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശശി തരൂറിന്റെ നീക്കങ്ങൾ അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ അല്ലേ മുഖ്യമന്ത്രി ചർച്ചയിൽ നിന്ന് ശശി തരൂർ പതിയെ പിൻവാങ്ങുന്നു പ്രഖ്യാപിച്ചിട്ടില്ലെന്ന ശശി തരൂർ എം പി പാർട്ടിയും ജനങ്ങളുമാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് വിവാദങ്ങൾക്കിടെ മുസ്ലിം സംഘടനാ നേതാക്കളെ തരൂർ സന്ദർശിച്ചു കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന സന്ദർശനമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പിന്നീട് പ്രതികരിച്ചു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കോൺഗ്രസിൽ വിവാദമായതോടെയാണ് ശശി തരൂരിന്റെ പുതിയ പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇരുപത്തിയാറിലാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് മുഖ്യമന്ത്രി നിലവിലുണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ ഭൂരിഭക്ഷണം ഉണ്ട് അപ്പൊ ഇരുപത്തിയാറിന് മുമ്പ് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ആവശ്യമില്ല നിങ്ങൾ ആവശ്യമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ തയ്യാറല്ലേ ഏത് ഉത്തരവാദിത്വം പാർട്ടി നൽകിയാലും ആ പൂർത്തിയാക്കാൻ ശ്രമിക്കും കൂടുതൽ പറഞ്ഞിട്ടില്ല ആണ് എ കെ ആന്റണിയടക്കം സ്വരം കടുപ്പിച്ചതോടെയാണ് തരൂരിന്റെ നിലപാട് മാറ്റം വിവാദങ്ങൾക്കിടെ രണ്ടാം തവണ കോഴിക്കോട്ടെത്തിയ തരൂർ സമസ്ത മുജാഹിദ് നേതാക്കളെ സന്ദർശിച്ചു എം കെ രാഘവൻ എംപിക്കൊപ്പമാണ് മുസ്ലിം സംഘടനാ നേതാക്കളെ കണ്ടത്

ഈ കേരളമാണ് പ്രവർത്തന മണ്ഡലം കേരളത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യം ഉന്നയിച്ച് ആദ്യം ശശി തരൂർ വന്നു പിന്നീട് കൂടുതൽ എം പിമാര് വന്നു അതോടൊപ്പം ഇന്ന് അതേ സംബന്ധിച്ച് കൂടുതൽ വിമർശനവും വന്നു ഇങ്ങനെ കോട്ടു തയ്പ്പിച്ചിരിക്കുന്നവരൊക്കെ തയ്പ്പിച്ചതല്ല അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ തയ്പ്പിച്ചവർക്ക് പാകമാണ് പറഞ്ഞ പ്രസ്താവന വാർത്തയിലേക്ക് നിയമസഭാ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് പരസ്യപ്രതികരണം നടത്തിയ എം പിമാർക്കെതിരെ പാർട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ വിമർശനം കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണങ്ങൾ ആലോചിച്ചു വേണം വേണുഗോപാൽ പറഞ്ഞു നേതാക്കൾ സെൽഫ് ഗോൾ മുരളീധരനും നാല് വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ആരെങ്കിലും കോട്ട് കോട്ടുതയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൂരി മാറ്റണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു കെ കരുണാകരൻ നിർമ്മാണോദ്ഘാടന വേളയിലാണ് നേതാക്കൾ നിയമസഭാ സീറ്റ് ലക്ഷ്യമിട്ട എം പിമാരെ ഉന്നമിട്ടത് പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ മാത്രം പറയണമെന്ന് ഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പാർട്ടിക്കകത്തും പുറത്തും എന്ത് പറയണമെന്നത് ആലോചിച്ച് മാത്രമേ പ്രതികരിക്കാവൂ എന്നും കെ സി വേണുഗോപാൽ എന്താണ് പറയാതിരിക്കേണ്ടത് എന്താണെന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മുടെ പാർട്ടിയാണ് നമുക്ക് വലുത് ആ പാർട്ടിക്ക് വേണ്ടി പോരാട്ടമാണ് അനിവാര്യം അത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് വരുന്ന ഒരു വർഷത്തിനകം പാർലമെന്റ് ഇലക്ഷൻ അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ ഇലക്ഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പിന്നെ മറ്റു ആലോചിക്കുക പോലും കെ മുരളീധരൻ പക്ഷെ നമ്മൾ ഇനി ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പാർലമെന്റ് ഇലക്ഷൻ തന്നെയാണ് ബാക്കിയുള്ളതിനൊക്കെ ഒരുപാട് ഭാരത പുഴയിലും പമ്പയിലും കൂടെയൊക്കെ ഒരുപാട് ഒഴുകാൻ ബാക്കിയുണ്ട് എന്നാൽ ലോകസഭയിലേക്ക് അധികം ഒഴുകാനുള്ള സമയമില്ല അടുത്ത ഒഴുക്കാവുമ്പോഴേക്കും ഇലക്ഷനായി അതിൽ പരമാവധി സീറ്റ് ജയിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നാല് വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നതാകുമെന്ന് ഇപ്പോൾ ആരും പറയേണ്ട ആവശ്യമില്ല കാരണം നാല് വർഷം കഴിഞ്ഞ് കേരളവും ഇന്ത്യയിലും എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് ആര് കോട്ട് തയ്പ്പി വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ആ കോട്ടുകളൊക്കെ നൂരി വെച്ച് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒന്ന് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ഗ്രൂപ്പിസം മാറി കോൺഗ്രസിൽ നമ്മുടെ പാർട്ടിക്ക് താമസമായിട്ടുള്ളത് എന്താ എല്ലാവരെയും ഉൾക്കൊള്ളുക നമ്മുടെ പാർട്ടി അങ്ങനെ ഒരു ഘട്ടത്തിൽ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാം ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇപ്പോ വാസ്തവത്തിൽ കേരളത്തിൽ ഗ്രൂപ്പിസം ഒന്നും അതായിട്ടില്ല പണ്ടത്തെ അപേക്ഷിക്ക ഇപ്പോ ഉള്ളത് ഈ അവനവനിസമാണ് നിയമസഭയിലേക്ക് കണ്ണുനട്ട് പ്രതികരണം നടത്തിയ എം പിമാർക്കെതിരെ കെ പി സി സി നേതൃയോഗങ്ങളിലും രൂക്ഷ വിമർശനമുയർന്നിരുന്നു ട്വന്റിഫോർ തിരുവനന്തപുരം കോൺഗ്രസിൽ നടക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്തൊക്കെ നടപടികളിലേക്ക് പോകണമെന്ന് യു ഡി എഫിലും കോൺഗ്രസിലും ചർച്ച നടക്കുമ്പോൾ സി പി എം അടുത്ത പ്രചാരണ പരിപാടിയിലേക്ക് രണ്ടാം ഘട്ട പ്രചാരണ പരിപാടിയിലേക്ക് കടക്കുകയാണ് അല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനം ശക്തമാക്കാൻ സംസ്ഥാന ജാഥയുമായ സി പി ഐ എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വാഹന അടുത്ത മാസം ഇരുപതിന് കാസർകോട് തുടക്കമാവും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളും ജനങ്ങളിലെത്തിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യം നേതാക്കളുടെ ഭവന സന്ദർശന പരിപാടികളോടെ തുടക്കമിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത മാസം ഇരുപതിന് എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നാരംഭിക്കുന്ന ജാഥ മാർച്ച് പതിനെട്ടിന് തിരുവനന്തപുരത്ത് സമാപിക്കും ആർ എസ് എസ് ഹിന്ദുരാജ്യം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്നു ഇതിനു ബദലാണ് സംസ്ഥാന സർക്കാർ ഇതെല്ലാം ജാഥയിലൂടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായുമെല്ലാം നിലകൊള്ളുന്ന ഒരു ബദൽ സമീപനം മുന്നോട്ടേക്ക് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെന്റ് ജനങ്ങളും പ്രധാനമായിട്ട് കേരളത്തിലാണ് ആ ഗവൺമെന്റിന്റെ നിലപാടുകളെ നയങ്ങളെ കേന്ദ്ര ഗവൺമെന്റിന്റെ ബദൽ നയങ്ങൾ എന്ന രീതിയിൽ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി കെ ആണ് ജാഥ മാനേജർ സി എസ് സുജാത എം സ്വരാജ് ജെക്സി തോമസ് കെ ടി ജലീൽ എന്നിവർ സ്ഥിരാംഗങ്ങളാണ് പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം വിജയകുമാർ പറഞ്ഞതുപോലെ നമ്മൾ ആലപ്പുഴയിലെ സി പി ഐ എം ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ആലപ്പുഴയിലെ നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തെറ്റായ ഒരു പ്രവണതയ്ക്കും പാർട്ടി കൂട്ടുനിൽക്കില്ല കുട്ടനാട്ടിൽ പാർട്ടി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് നടത്തി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലപ്പുഴയിലെ നേതാക്കൾക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി തെറ്റായ നടപടികളുണ്ടായാൽ നേതാക്കൾ പിന്തുണയ്ക്കില്ല ആരുടെ പിന്തുണയുണ്ടെങ്കിലും തെറ്റായ നടപടികളുമായി പാർട്ടിയിൽ മുന്നോട്ട് പോകാനാവില്ല ആലപ്പുഴയിൽ സംഘടനാ ഇടപെടൽ ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ സൂചിപ്പിച്ചു കൈകാര്യം ആരുടെയും ഇവിടെ ഒരാളുടെയും സപ്പോർട്ട് കൊണ്ട് ആർക്കെങ്കിലും തെറ്റായ തെറ്റിദ്ധാരണയും പാർട്ടിക്കകത്ത് ഉണ്ടാവേണ്ടതില്ല എന്ന സന്ദേശമാണ് പാർട്ടി നൽകുന്നത് കുട്ടനാട്ടിൽ ആരും പാർട്ടി വിടില്ല

ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ എടുത്ത മറ്റൊരു പ്രധാന തീരുമാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപത്തിന് പച്ചക്കൊടി കാട്ടി ഇടതുമുന്നണി എന്നതാണ് വിദേശ നിക്ഷേപം കാലോചിതമായ മാറ്റമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച വികസന നയരേഖയ്ക്ക് ഇടതുമുന്നണി അംഗീകാരം നൽകി വിദേശ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നതാണ് ഇടതുമുന്നണിയുടെ സമീപനം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ വിദേശ നിക്ഷേപമാകാമെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി കേരള വികസനത്തിനുള്ള കാഴ്ചപ്പാട് നയരേഖയിലാണ് വിദേശ നിക്ഷേപത്തിന് ഇടതുമുന്നണി പച്ചക്കുടി കാട്ടിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നത്തെ കാലഘട്ടത്തിനു അനുസരിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും ആ മേഖലയിൽ

പഴകെ ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു ഭക്ഷ്യസുരക്ഷയിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു കളമശ്ശേരി കൈപ്പടമുകളിലെ വീട്ടിൽ നിന്നും മാസങ്ങളോളം പഴക്കമുള്ള അഞ്ഞൂറ് കിലോ ഇറച്ചി പിടികൂടിയ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി സംഭവത്തെക്കുറിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് റിപ്പോർട്ട് തേടി ലൈസൻസ് ഇല്ലാതെ പഴകി ഇറച്ചിയും എണ്ണയും സൂക്ഷിച്ചിരുന്ന സ്ഥാപനം ഉദ്യോഗസ്ഥരെത്തി സീൽ ചെയ്തു ഈ സ്ഥാപനത്തിൽ നിന്ന് ഏതൊക്കെ ഹോട്ടലുകളിലേക്കാണ് ഇറച്ചി എത്തിയിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണമെന്ന് കളമശ്ശേരി നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടു അടിയന്തര വിളിച്ചുകൊണ്ട് എന്താണ് ഇവിടെ ആകെ ജീവനവാദിക്കുന്ന വിഷയമാണ് അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റിയാൽ മുൻസിപ്പാലിറ്റി ആണ് സംവിധാനം ഉള്ളത് നഗരസഭ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നഗരസഭാ പരിധിയിലെ ഭക്ഷണശാലകളിൽ പരിശോധനകൾ കർശനമാക്കാൻ ഇന്ന് ചേർന്ന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി അതിനിടെ ഭക്ഷ്യസുരക്ഷയിൽ വീഴ്ചയുണ്ടായെന്നാരോപിച്ച് കളമശ്ശേരി നഗരസഭയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തി വർഷം കഴിഞ്ഞ കാലങ്ങളിൽ ഈ പുതിയ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടു വർഷമായി നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് കളമശ്ശേരിക്കകത്ത് ഇത്തരത്തിൽ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നതും അതേപോലെ തന്നെ പദാർത്ഥങ്ങൾ ഇരുന്ന് കഴിക്കാൻ കൊടുക്കുന്നതുമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വ്യാപകമായിട്ടുള്ള റെയ്ഡ് നടത്തി നിലവിലുള്ള നിയമവിധേയമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കളമശ്ശേരി നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന അതോലോകം ഈറ്റില്ലെന്ന ഹോട്ടലിന് ഇല്ലെന്ന് കണ്ടെത്തി തുടർന്ന് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാകും തിങ്കളാഴ്ച ചേരുന്ന നഗരസഭാ കൌൺസിൽ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യും വീഴ്ച കണ്ടെത്തുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം വിനീത വിജി ട്വന്റി ഫോർ കൊച്ചി ഇതിലൊരു പ്രധാനപ്പെട്ട സംശയം എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എടുക്കാത്തത് അപ്പോൾ ഈ നഗരസഭ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ മാത്രമേ പോലീസിന് അത് ഇടപെടാൻ കഴിയൂ അങ്ങനത്തെ സാങ്കേതികത്വം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആ സാങ്കേതികത്വം ഉപയോഗിച്ച് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഉണ്ടാവുമല്ലോ അല്ലേ അതെ അത്തരം പഴുതുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും കൂടിയാണ് ഇപ്പൊ എന്തായാലും നമ്മൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കണമെന്ന് രണ്ടോ മൂന്നോ തവണ ആലോചിക്കുന്ന ഒരു സന്ദർഭമാണ് വന്നിരിക്കുന്നത് അതുപോലൊരു വാർത്തയാണ് കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്നും വന്നിരിക്കുന്നത് ഹോട്ടലിൽ ഷവർമ്മ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പൂച്ചകൾ കയറി പയ്യന്നൂർ മജ്ലിസ് ാണ് സംഭവം പാചകക്കാരൻ ഇല്ലാതിരുന്ന സമയത്താണ് പൂച്ചകൾ സ്റ്റാൻഡിൽ കയറി ഷവർമ കഴിച്ചത് നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു കണ്ണൂർ പയ്യന്നൂരിലെ മജ്ലിസ് റെസ്റ്റോറൻറിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം പാചകക്കാരൻ ഇല്ലാതിരുന്ന സമയത്ത് ഷവർമയുണ്ടാക്കുന്ന സ്ഥലത്ത് രണ്ട് പൂച്ചകൾ കയറി ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ മാറ്റാനായി ജീവനക്കാരൻ പുറത്തേക്കിറങ്ങിയ സമയത്താണ് പൂച്ചകൾ സ്റ്റാൻഡിൽ കയറി ഷവർമ്മ കഴിച്ചത് ആക്ഷേപം ഉയർന്നതോടെ പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു ഏതായാലും നിർദ്ദേശം ക്ലീൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ശേഷം തുറക്കാനാണ് നൽകിയിട്ടുള്ളത് അപ്രതീക്ഷിതമായി സംഭവിച്ചതെന്നും പൂച്ച കഴിച്ച ഷവർമ്മ പിന്നാലെ നശിപ്പിച്ചതായും ഹോട്ടൽ ഉടമകളുടെ വിശദീകരണം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആളാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ട്വന്റി കണ്ണൂർ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ എത്തിയ ഒരാളാണ് ഇത് ദൃശ്യങ്ങൾ എടുത്തത് അപ്പോൾ അത് പിന്നീട് അത് അതിലേക്ക് നിയോപരമായി അത് ഉപയോഗപ്പെടുകയും ചെയ്തു ഇല്ലെങ്കിൽ ഇത്തരം ക്രമക്കേടുകളൊക്കെ അങ്ങ് തുടരുകയും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു എന്തായാലും ഒരാൾക്ക് അത് തോന്നിയത് കൊണ്ട് അത്രയ്ക്കായി എന്ന് പറയാം അല്ലേ അതെ എന്തായാലും ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഓരോ ദിവസവും കാണുമ്പോഴേ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അതെ നമ്മളുടെ ഉറപ്പ് നമ്മളുടെ വിശ്വാസം അതൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഹോട്ടല് ഭക്ഷണം അതൊക്കെ തീരുമാനിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളും ഈ വാർത്തകളും പ്രൈം ടൈം ന്യൂസിൽ കൂടുതൽ വാർത്തകളിലേക്ക് നമുക്കറിയാം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഓരോ കാര്യങ്ങൾക്കും വളരെ ചുരുക്കിയാണ് ചെലവ് ചെയ്യേണ്ടത് ആ സമയത്ത് വലിയൊരു വിശാല മനസ്സുകത കാണിച്ചിരിക്കുകയാണ് പത്തനംതിട്ട നഗരസഭ മൂന്ന് വർഷം മുമ്പ് മരിച്ച അറുപത്തിയെട്ട് പേർക്ക് പെൻഷൻ നൽകിയിരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി നൽകിയത് ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മരിച്ച മൂന്ന് വർഷമായ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പോലും പെൻഷൻ തുക നിലവിലെത്തുന്നുണ്ട് മരണവിവരം നഗരസഭയിൽ അറിയിച്ചിട്ടും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് മരിച്ചവരെ ഉദ്യോഗസ്ഥർ ഒഴിവാക്കാത്തതാണ് സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയത് മരിച്ചു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കൃത്യമായി പെൻഷൻ എത്തുന്നത് അറുപത്തിയെട്ട് പേരുടെ അക്കൗണ്ടിലേക്കാണ് പത്തനംതിട്ട നഗരസഭയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഉദാരമായി നൽകിയത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ ഓഡിറ്റിലാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ വലിയ മനസ്സ് തിരിച്ചറിഞ്ഞത് മരിച്ചവരുടെ അക്കൗണ്ടുകളിൽ നാൽപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയാണ് മരണശേഷം പെൻഷൻ തുകയായി എത്തിയത് ചിലരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പരേതർ അറിയാതെ പണം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചവർക്ക് പെൻഷനായി ഇരുപത്തിയൊൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ നൽകിയതിന്റെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരമാണ് പുറത്തു വന്നത് ഇതോടെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണ് ഇത്ര വലിയ തുക മരിച്ചവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിയതെന്നാണ് വിശദീകരണം മരണപ്പെട്ട ശേഷം നഗരസഭയിൽ നിന്ന് തന്നെ മരണ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത ആളുകൾക്ക് തന്നെയാണ് നഗരസഭ വീണ്ടും പെൻഷൻ നൽകിയത് സർക്കാർക്കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് മരണപ്പെട്ട ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ വലിയ തുക നൽകി നഗരസഭയിലെ ഉദ്യോഗസ്ഥർ മാതൃക സൃഷ്ടിച്ചത് ഈ തുക തിരിച്ചു പിടിക്കണമെന്ന് കാട്ടി വിവരാവകാശ പ്രവർത്തകനായ റഷീദ് അനപ്പാർ ഉൾപ്പെടെ നഗരസഭാ സെക്രട്ടറിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ പത്തനംതിട്ട കഴിഞ്ഞ ദിവസം എടവനക്കാട് ഭാര്യയെ കൊന്ന് കുഴിച്ചു മൂടിയ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു ഈ കേസിൽ പ്രതി സജീവൻ തെളിവ് നശിപ്പിച്ചെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് സജീവനെ കൊല നടന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുത്തു നരബലി ശേഷം തിരോധാന കേസുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഞായറയ്ക്കൽ കൊലപാതകത്തിന്റെ ചുരു അഴിഞ്ഞതെന്ന് എറണാകുളം റൂറൽ എസ് പി വിവേക് കുമാർ പറഞ്ഞു രമ്യുടെ തിരോധാനത്തിൽ ആദ്യം കേസന്വേഷണത്തിൽ കാര്യമായ തുമ്പൊന്നും പോലീസിന് ലഭിച്ചില്ല രമ്യയുടെ ഭർത്താവ് സജീവൻ നാട്ടുകാർക്കിടയിൽ സ്വീകാര്യനായതും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതും സംശയത്തിനിടയാക്കിയില്ല സംശയത്തിന്റെ നിരൽ വീഴാതിരിക്കാൻ രമ്യ കാമുകന്റെ കൂടെ പോയെന്ന് ഭർത്താവ് സജീവൻ കഥ മെനഞ്ഞെന്നും റൂറൽ എസ് പി വിവേക് കുമാർ ഇല്ലായിരുന്നു ഓഗസ്റ്റ് മാസം തീയതിയാണ് പുള്ളി പറയാനുണ്ട് ഈ പറയുന്നുണ്ട് സജീവനെ നിരവധി തവണ വിളിച്ചുവരത്തി ചോദ്യം ചെയ്തു ഒടുവിൽ ഇന്നലെയാണ് കുറ്റസമ്മതം നടത്തിയത് ഓഗസ്റ്റ് കൊല നടത്തിയതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി സജീവനെ എടവനക്കാട് സംഭവം നടന്ന വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം രമയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനും ഡി എൻ എ പരിശോധനയ്ക്കും ശേഷം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും ഇടവനക്കാട്ടിൽ നിന്ന് നമ്മൾ അടിമാലിയിലേക്ക് പോകുമ്പോഴും അവിടെയും ഒരു ക്രൂരതയുടെ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്ന വാർത്തയാണ് വരുന്നത് അടിമാലിയിൽ മദ്യം യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് മരിച്ച ബന്ധു പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞുമോനൊപ്പം മദ്യം കഴിച്ച അനിൽകുമാർ മനോജ് എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിന്റെ തുടക്കത്തിൽ തന്നെ സുധീഷിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ കുറ്റസമ്മതം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മനോജിനെ ലക്ഷ്യം വെച്ചാണ് പ്രതി മദ്യത്തിൽ വിഷം കലർത്തിയത് ഇരുവരും തമ്മിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നു ഇതാണ് കൊലപാതകം ആസൂത്രണം ചെയ്യാൻ കാരണമായി പോലീസ് പറയുന്നത് അടിമാലിയിൽ നിന്ന് വാങ്ങിയ മദ്യക്കുപ്പിയിൽ ഏലത്തിനുപയോഗിക്കുന്ന കീടനാശിനി കലർത്തുകയായിരുന്നു

ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് കുഞ്ഞുമോൻ മരിച്ചത് മനോജും അനിൽകുമാറും ഇടുക്കി മറ്റൊരു വാർത്ത സ്വത്ത് തട്ടിയെടുക്കാൻ വയോധികയെ ബന്ധുക്കൾ തൊഴുത്തിൽ ചങ്ങലക്കിട്ട് മർദ്ദിച്ചുവെന്നതാണ് മാങ്ങാടി സ്വദേശി അമ്മിണിയെയാണ് സഹോദരൻ ഭാര്യയും മകളും ക്രൂരമായി ഉപദ്രവിച്ചത് അമ്മിണിക്കാണ് ക്രൂരമർദ്ദനമേറ്റത് സഹോദര ഭാര്യ ഭവാനി മകൾ കിന എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മിണിയുടെ സഹോദരൻ ഛത്തീസ്ഗഡിൽ ഡ്രൈവറായിരുന്നു ഇയാളുടെ മരണശേഷം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഭവാനിയും കിനയും നാട്ടിലെത്തിയത് തനിച്ചു താമസിച്ചിരുന്ന അമ്മിണിക്കൊപ്പം താമസിക്കാനെത്തിയ ഇവർ പിന്നീട് സ്വത്താവശ്യപ്പെട്ട് മർദ്ദനം തുടങ്ങി അമ്മിണിയുടെ പേരിലുള്ള പത്ത് സെന്റ് സ്ഥലം സ്വന്തം പേരിലാക്കുകയായിരുന്നു ലക്ഷ്യം വീടിനു പിന്നിലുള്ള തൊഴുത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചും പട്ടിണിക്കിട്ടും ഒരു മാസത്തോളമായി ക്രൂരത തുടരുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അവശനിലയിലായ അമ്മിണിയെ കണ്ടെത്തിയത് ഇവരെ മണ്ണുത്തിയിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ തൃശൂർ തിരുവനന്തപുരത്ത് പോലീസിന് നേരെ ബോംബാക്രമണം കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് പായ്ച്ചറ സ്വദേശികളായ ഷമീർ ഷഫീഖ് എന്നിവരാണ് ആക്രമിച്ചത് പോലീസ് സാഹസികമായി പിടികൂടിയ ഷമീർ സ്റ്റേഷനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു അടിമുടി നാടകീയ സംഭവങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കഴക്കൂട്ടം മംഗലപുരം എന്നിവിടങ്ങളിൽ നടന്നത് ബുധനാഴ്ചയാണ് പുത്തൻതോപ്പ് സ്വദേശി നിഖിൽ നോർബറ്റിനെ കണിയാപുരത്തു നിന്നും പന്ത്രണ്ടംഗ ഗുണ്ടാസംഘം തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ രാവിലെ സംഘം നിഗിലിനെ വിട്ടുകിട്ടാൻ അഞ്ചു ലക്ഷം രൂപ വേണമെന്ന് പിതാവിനോട് ഫോൺ വിളിച്ച് ആവശ്യപ്പെട്ടു പിതാവ് കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ടവർ ലൊക്കേറ്റ് ചെയ്ത പോലീസ് സംഘമുള്ള സ്ഥലത്തെത്തി പോലീസിനെ കണ്ടതോടെ ഗുണ്ടാ സംഘം നിഖിലിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പ്രദേശത്തെ സ്ഥിരം ഗുണ്ടകളും പായച്ചിറ സ്വദേശികളുമായ ഷമീർ ഷഫീഖ് എന്നിവരാണ് സംഭവത്തിന് പിന്നിലെന്ന് വിവരം ലഭിച്ചതോടെയാണ് പോലീസ് ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് പോലീസ് വീട് വളഞ്ഞതോടെ ഇരുവരും ചേർന്ന് പോലീസിന് നേരെ നാടൻ ബോംബെറിഞ്ഞു ഇവരുടെ മാതാവ് ഷീബ പോലീസിനെ മഴുകൊണ്ട് ആക്രമിച്ചു എന്നാൽ ഷമീറിനെയും ഷീബെയും സാഹസികമായി കീഴടക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷെഫീഖ ഓടി രക്ഷപ്പെട്ടു സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ ഷമീർ കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തു കഴുത്തുമുറിച്ചു ഷമീർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷമീറും ഷെഫീക്കും മുൻപ് മംഗലപുരത്ത് വ്യാപാരി ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇരുവർക്കുമെതിരെ ഇരുപതോളം ക്രിമിനൽ കേസുകളുമുണ്ട് തിരുവനന്തപുരം വാർത്താ ജോഷി ഉത്തരാഖണ്ഡ് ജോഷിമഠിലെ ഭൗമ പ്രതിഭാസം ആശങ്കയായി തുടരുകയാണ് കെട്ടിടങ്ങളിൽ പുതിയ വിള്ളലുകൾ കണ്ടെത്തിയത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിവേഗം ഭൂമി ഇടിഞ്ഞതിൻ്റെ ഫലമായി ജോഷിമഠ് നഗരം മുഴുവൻ താഴാമെന്ന ഐഎസ്ആറുടെ കണ്ടെത്തൽ പുറത്തുവന്നതിന് പിന്നാലെയാണിത് സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടെന്ന് പ്രത്യേക ശേഷം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി ബൾറാം നെടുങ്ങാടി തയ്യാറാക്കി റിപ്പോർട്ടിലേ കടുത്ത് ജോഷിമഠിലെ ജനങ്ങളുടെ ആശങ്ക ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാലാവസ്ഥയും പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇടയ്ക്കിടെ നേരിയ തോതിലെങ്കിലും മഴ പെയ്യുന്നുണ്ട് മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമ്പോൾ നേരത്തെ ഈ ഭൌമപ്രതിഭാസത്തെ തുടർന്ന് ഉണ്ടായ വിള്ളലുകളിൽ ജലമിറങ്ങി ആ വിള്ളലുകൾ വലുതാകാനും പുതിയ തകർച്ചയ്ക്കും കാരണമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ പുതിയ വിള്ളലുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് പ്രശ്നങ്ങൾ നേരിട്ട് ബാധിച്ചത് മുപ്പത് ശതമാനത്തോളം പേരെയാണെങ്കിൽ പോലും മറ്റുള്ളവർ പോലും ആശങ്കയെ തുടർന്ന് കുന്നിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിന് കാരണം ഈ ഐ എസ് ആർഒയുടെ പഠന റിപ്പോർട്ടിന്റെ ഗൌരവം കൂടി കണക്കിലെടുത്തു തന്നെയാണ് ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾക്കിടെ മാത്രം ജോഷിമഠിൽ അതിവേഗത്തിൽ ഭൂമി ഇടിഞ്ഞു താഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നുവെന്നും അഞ്ച് ദശാംശം നാല് സെന്റിമീറ്റർ ഇടിഞ്ഞിരിക്കുന്നു എന്നും ഉള്ള റിപ്പോർട്ട് ഗൗരവത്തോടെയാണ് ജനങ്ങൾ കാണുന്നത് കഴിഞ്ഞ വർഷവും സമാനമായി ഒൻപത് സെന്റിമീറ്ററോളം ഭൂമി ഇടിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നും അതിവേഗം ഇത്തരത്തിൽ ഭൂമി ഇടിയുകയാണെങ്കിൽ അത് ഈ നഗരം തന്നെ ഇടിഞ്ഞു താഴുന്ന സാഹചര്യമുണ്ടാകുമെന്നുമാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഭൂഗർഭ ജലചോർച്ചയും വളരെ ഗൌരവത്തോടെ തന്നെയാണ് ജനങ്ങൾ കാണുന്നത് ഭൂമിക്കടിയിൽ അത് വിടവുണ്ടാക്കുമെന്നും അത് ഈ മേഖല മുഴുവൻ കമാനാകൃതിയിൽ ഇടിയാൻ കാരണമാകുമെന്നുമുള്ള ജോഷിമഠ് പഠന റിപ്പോർട്ടും ജനങ്ങൾക്ക് മുന്നിലുണ്ട് അതേസമയം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ജനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഏറ്റവും അപകടത്തിലുള്ള മലരി ഇൻ ഹോട്ടലിന്റെ പൊളിക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് റൂർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് പൊളിക്കൽ നടപടി മുകൾ നിലയിലെ മേൽക്കൂര മാറ്റിയിരിക്കുന്നു ഇളക്കാവുന്ന വസ്തുക്കളെല്ലാം തന്നെ ഈ കെട്ടിടത്തിൽ നിന്നും ഇളക്കി മാറ്റിയിരിക്കുന്നു കൂടാതെ ഈ റോഡ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് പൊളിക്കൽ പൂർത്തിയാകുന്നതുവരെ ഏതാണ്ട് ഒരാഴ്ചയിലേറെ സമയം ഈ പൊളിക്കൽ നടപടികൾക്ക് വളരെ സൂക്ഷ്മതയോടെയാണ് പൊളിക്കൽ നടപടികൾ ഉണ്ടാവുക എന്നും ഈ വിദഗ്ദ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുത്ത് യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ ഉപയോഗിച്ച് മാത്രമായിരിക്കും പൊളിക്കൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു വിദഗ്ദ്ധർ എന്തായാലും ആശങ്ക ശക്തമായി തന്നെ തുടരുന്നു ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വിദഗ്ധ സമിതിയെ ഈ സാഹചര്യങ്ങൾ പരിശോധിക്കാനുള്ള വിദഗ്ദ്ധ സമിതിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു എന്നാണ് അറിയുന്ന വിവരം ജനങ്ങളോടൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നും നിലവിൽ നാൽപ്പത് ശതമാനത്തോളം പ്രദേശത്തെ മാത്രമാണ് ഈ പ്രശ്നം ബാധിച്ചത് എന്നുമാണ് മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് ജലപാത വികസനം രാജ്യത്തെ യാത്രാ സൌകര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എം വി ഗംഗാവിലാസ് ക്രൂയിസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും അഞ്ച് സംസ്ഥാനങ്ങളിലെ നദീതടങ്ങളിലൂടെ മൂവായിരത്തിൽ അധികം ദൂരമാണ് വാരാണസിയിൽ നിന്നുള്ള യാത്ര പിന്നിടുക ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദിയാത്രയ്ക്ക് ഗംഗാതീരത്ത് തുടക്കം വാരാണസിയിലെ രവിദാസ് ഘട്ടിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത് ചരിത്ര നിമിഷമാണിതെന്ന് ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു ഭാരത് सशक्त कनेक्टिविटी आवश्यक है इसलिए हमारा यह अभियान निरंतर चलता रहेगा नदी സശക്ത കനെക്ടിവിറ്റി ആവശ്യ ഹൈലി അഭിയാൻ നിരന്തര ചേട്ട നദീ ജല ശക്തി മൂന്ന് മേൽത്തട്ടുകളും പതിനെട്ട് മുറികളും അടക്കം മുപ്പത്തി ആറ് വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് എം വി ഗംഗാ വിലാസ് ജിം സ്പാ സെന്റർ ലൈബ്രറി എന്നിവയും ഉണ്ടാ സ്വിറ്റ്സർലൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമുള്ള മുപ്പത്തിയൊന്ന് യാത്രക്കാരുടെ സംഘമാണ് ആദ്യ യാത്ര കപ്പലിൽ നടത്തുന്നത് ഡൽഹി ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കി ഉത്തരവിറങ്ങി വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഈ നടപടി കവരത്തി കോടതി പത്ത് വർഷം തടവിന് ശിക്ഷിച്ച എം പി കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർക്കെ ഈ വധശ്രമ കേസിനെ തുടർന്ന് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയെന്നറിയുന്നു ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് അയോഗ്യതാ നടപടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് ഈ ലോക്സഭയുടെ ഉത്തരവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് സെക്രട്ടറി ജനറലിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത് ഇതനുസരിച്ച് വ്യക്തമാക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി രണ്ട് ഒന്ന് ഇ അനുസരിച്ചും ഒപ്പം ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ട് അനുസരിച്ചും ഉള്ള നടപടിയാണ് ഇത് സുപ്രീം കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തിൽ വ്യക്തത വരുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് രണ്ടു വർഷത്തിനു മുകളിൽ ശിക്ഷ ഉണ്ടാകുന്നവർക്ക് ഈ അയോഗ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിന്റെ ഏറ്റവും അവസാനമായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് കവരത്തി സെഷൻസ് കോടതി പത്ത് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചിരിക്കുന്നത് ഈ നടപടിക്ക് ഇന്നലെ ഈ ഉത്തരവ് വന്ന സമയം മുതൽ തന്നെ പ്രാബല്യം ഉണ്ട് എന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ അടക്കം പൂർത്തിയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് വിചാരണ കോടതി പത്ത് വർഷം തടവിന് വിധിച്ചതോടെയാണ് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള ലോക്സഭാ സെക്രട്ടറി ജനറലിൻ്റെ ഓഫീസ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ മേൽക്കോടതി മറിച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ലോക്സഭാ സെക്രട്ടറി ജനറലിൻ്റെ ഉത്തരവായിരിക്കും അന്തിമമായി നിലവിൽ വരും ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഭീകരാക്രമണത്തെ നേരിടാൻ കശ്മീരിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രദേശവാസികൾ സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും കശ്മീരിലെ സുരക്ഷാസ്ഥിതി ശേഷം അമിത്ഷാ പറഞ്ഞു രജൌരിയിൽ ഏഴ് പ്രദേശവാസികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ കശ്മീർ സന്ദർശനം കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച അമിത്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു

അമിത്ഷാ ചൂണ്ടിക്കാട്ടി ദാംഗ്രി ഗ്രാമത്തിൽ നടന്ന ഭീകരാക്രമണത്തിൽ പോലീസിനെ കൂടാതെ എൻ ഐഎയും അന്വേഷണം തുടരുന്നുവെന്ന് അമിത്ഷാ വ്യക്തമാക്കി ട്വന്റി ഫോർ ഡൽഹി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ട്വന്റി ഫോർ ഫോളോ ചെയ്യുന്ന പിന്തുടരുന്ന ഒരു പ്രധാന വാർത്തയുടെ ഏറ്റവും പുതിയ വിവരത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി യുവതിക്ക് അഞ്ച് വർഷം കഴിയേണ്ടി വന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം വൈകിപ്പിക്കുന്നതായാണ് ആരോപണം ദുരിതം അനുഭവിച്ച കോഴിക്കോട് സ്വദേശി ഹർഷിന നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് റിപ്പോർട്ടിൽ വ്യക്തത വരുത്താനെന്ന എന്ന പേരിൽ ആരോഗ്യമന്ത്രി പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഒരു മാസമായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല അഞ്ചു വർഷം വയറ്റിൽ ചുമന്ന കത്രിക പുറത്തെടുത്തെങ്കിലും ഹർഷിനയുടെ ദുരിതം ഇനിയും അവസാനിച്ചിട്ടില്ല അന്വേഷണം പൂർത്തിയാക്കാതെ നടപടി വൈകിപ്പിക്കുകയാണ് ആരോഗ്യവകുപ്പ് ആദ്യ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ തുടർന്ന് ഹർഷിണ പരസ്യമായി പ്രതിഷേധിച്ചതോടെയാണ് വ്യക്തത വരുത്താനെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ കത്രിക പുറത്തെടുത്തിട്ട് നാലു മാസമായിട്ടും യാതൊരു നടപടിയുമില്ല സ്ഥാനം മാറിയിട്ട് മൂത്രസഞ്ചിയിലേ കുത്തി നിന്നപ്പോൾ അനുഭവിച്ച വേദന ഞാൻ ഒരു ദിവസം അനുഭവിച്ച വേദന ഈ പറയുന്ന ആരെങ്കിലും അനുഭവിച്ചൊരു തീരുമാനം ആക്കിയെടുക്കുകയായിരുന്നു ഇനി എനിക്ക് വയ്യ ഇനി തീരുമാനം എന്തായാലും കിട്ടിയേ പറ്റൂ നീതി കിട്ടിയേ പറ്റൂ ഇനി ഏതറ്റ വരെ പോണെ ഞാൻ പോകും അതെ ആരോഗ്യവകുപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് ഹർഷിന ട്വന്റി ഫോറിനോട് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വീഴ്ച മറച്ചു വെക്കാനാണോ ആരോഗ്യവകുപ്പിന്റെ ശ്രമമെന്ന സംശയമുണ്ട് നിയമ പോരാട്ടമല്ലാതെ മറ്റു വഴികൾ മുന്നിലില്ല എല്ലാ എവിഡൻസും ഉള്ള ഒരു കാര്യത്തിന് ഇത്രയും സമയമെടുത്ത് എന്നാലും ഞാൻ വിചാരിച്ചു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു അനുകൂലമായിട്ട് റിപ്പോർട്ട് വരും അല്ലെങ്കിൽ അനുകൂലമായിട്ട് തന്നെ അതിൻ്റെ വരുന്നു വരും പക്ഷേ ഒരു പ്രതീക്ഷയില്ല രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തിയ പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് പന്തീരങ്കാവ് സ്വദേശിനി ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് ഇതേ മെഡിക്കൽ കോളേജിൽ വെച്ച് കത്രിക പുറത്തെടുത്തു വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അന്വേഷണം തുടങ്ങിയത് അർജുൻ മട്ടന്നൂർ ൂർ കോഴിക്കോട് സ്വാഗതം കാര്യവട്ടം ഏകദിന മത്സരത്തിനായി ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ തിരുവനന്തപുരത്തെത്തി ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പൂർത്തിയായി ആദ്യ രണ്ട് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യക്ക് പരമ്പര തൂത്തു ലക്ഷ്യം വൈകുന്നേരം മണിയോടെയാണ് എയർ വിസ്താരയുടെ പ്രത്യേക വിമാനത്തിൽ ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ തിരുവനന്തപുരത്തെത്തിയത് ആദ്യം പുറത്തേക്കിറങ്ങിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പിന്നെ യുശേന്ദ്ര ചാഹൽ വിരാട് കോഹ്ലിയെ കണ്ടതോടെ ആരാധക ആവേശം ആർപ്പുവിളിയായി ഇന്ത്യൻ ടീമിന് തിരുവനന്തപുരത്തെ ഹയാത്ത് റീജൻസിയിലും ശ്രീലങ്കൻ ടീമിന് താജ് വിമാന്തയിലുമാണ് താമസമൊരുക്കിയിരിക്കുന്നത് നാളെ ഇരു ടീമുകളും കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ പരിശീലനത്തിനിറങ്ങും മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു ഗ്രീൻഫീൽഡിൽ നടക്കുന്ന രണ്ടാമത്തെ ഏകദിന മത്സരമാണിത് അതിനിടെ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന മന്ദഗതിയിലാണെന്നാണ് റിപ്പോർട്ട് രണ്ട് മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ മൂന്നാം വിജയത്തോടെ പരമ്പര തൂത്തുവാരുകയാണ് ലക്ഷ്യമിടുന്നത് അവസാന മത്സരത്തിൽ ആശ്വാസ ജയത്തിനൊരുങ്ങുകയാണ് ില്ലെന്ന് മാത്രല്ല ടിക്കറ്റ് വില്പനയും മന്ദഗതിയിലാണ് പാവപ്പെട്ടവർ ഒന്നിച്ച് തീരുമാനിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഒരു പടക്കാർ മാത്രം ശബരിമല വാർത്തകളിലേക്ക് ശരണം സന്നിധാനം ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ദർശനത്തിനായി കാത്തിരിക്കുന്നത് മകരജ്യോതി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം നാളെയാണ് മകരവിളക്ക് ജ്യോതി ദർശനത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ ശബരിമല അയ്യപ്പ സന്നിധിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നെയ്യഭിഷേകം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അവസാനിച്ചു തുടർന്ന് മകരവിളക്കിനു മുന്നോടിയായുള്ള ബിംബശുദ്ധിക്രിയകൾ തന്ത്രി കണ്ഠര രാജീവറിന്റെ നേതൃത്വത്തിൽ നടന്നു തിരുവാഭരണഘോഷയാത്രാ സംഘത്തെ ശനിയാഴ്ച വൈകിട്ട് ശരംകുത്തിയിൽ വെച്ച് സ്വീകരിക്കും തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടക്കുന്നതിനൊപ്പം മകരജ്യോതി ദർശനവും നടക്കും മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കവും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമായിരിക്കും ഭക്തർക്ക് ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശനം സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ിനോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്ത് സ്പോട്ട് ബുക്കിംഗ് പോലീസ് അറിയിച്ചു സന്നിധാനം കതിരൂർ മനോജ് വധക്കേസിലും അരിയിൽ ഷുക്കൂർ വധക്കേസിലും സി ബി ഐക്കെതിരെ പി ജയരാജൻ കോടതിയിൽ കേസുകളിൽ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നാണ് ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ വാദം രണ്ട് കേസിലും പി ജയരാജനും മറ്റു പ്രതികളും എറണാകുളം സി കോടതിയിൽ ഹാജരായി അരിയിൽ ഷുക്കൂർ വധക്കേസിലും കതിരൂർ മനോജ് കൊല്ലപ്പെട്ട കേസിലും സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് പ്രതിഭാഗത്തിന്റെ നിർണായക നീക്കം ഷുക്കൂർ വധക്കേസിൽ നൂറ്റിപതിനെട്ടാം വകുപ്പാണോ സി ബി ഐ ചുമത്തിയ നൂറ്റി ഇരുപത് ബി ഗൂഢാലോചന കുറ്റമാണോ നിലനിൽക്കുകയെന്നായിരുന്നു പി ജയരാജനും ടി വി രാജേഷും അടക്കമുള്ള പ്രതികളുടെ വാദം കേസിൽ നിലപാടറിയിക്കാൻ സി ബി ഐ അഭിഭാഷകൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു കതിരൂർ മനോജ് കൊല്ലപ്പെട്ട കേസിൽ യു എ പി എ ചുമത്തിയതിനെതിരായ ജയരാജന്റെയും മറ്റു പ്രതികളുടെയും വാദം യു എ പി എ നിയമപ്രകാരം ഏഴു ദിവസത്തിനകം നോട്ടീസ് നൽകണമെന്ന നിയമം പാലിച്ചില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഈ മാസം ഇരുപതിന് ഫയലുകൾ ഹാജരാക്കാൻ സിബിഐക്ക് കോടതി നിർദ്ദേശം നൽകി പി ജയരാജനു പുറമെ സി പി ഐ എം നേതാക്കളായ ടി വി രാജേഷ് പി എ മധുസൂദൻ എം എൽ എ എന്നിവരും ഇരു കേസുകളിലുമായി ഇന്ന് എറണാകുളം സി ബി ഐ കോടതിയിൽ ഹാജരായി ഫോർ കൊച്ചി സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസ് പ്രതി പ്രവീൺ റാണ റിമാൻഡിൽ തൃശൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രവീണിനെ റിമാൻഡ് ചെയ്തത് രണ്ട് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ പി ചി സ്വദേശി ഹണി തോമസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസിലാണ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി പ്രവീൺ റാണയെ റിമാൻഡ് ചെയ്തത് ഇയാൾക്കെതിരെ മുപ്പത്തിനാല് പരാതികളാണ് ഇതുവരെ വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ചത് വഞ്ചനാക്കുറ്റത്തിനൊപ്പം ചട്ടവിരുദ്ധ നിക്ഷേപം തടയൽ നിയമവും ചുമത്തിയാണ് കേസ് പരാതിയില്ലെന്ന് പ്രവീൺ പറഞ്ഞു ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്ന നിയമപ്രകാരം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായിട്ട് മുപ്പത്തിനാല് കേസുകൾ നൂറ് കോടി രൂപയോളം ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത് പ്രവീൺ റാണയുടെ തട്ടിപ്പിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം നമ്മുടെ ടീം ടൗൺ ഈസ്റ്റ് പിന്നെ നമ്മുടെ ക്രൈം വർക്ക് ചെയ്യുന്ന ടീം എല്ലാവരും ചേർന്ന് വളരെ നല്ലൊരു നമുക്ക് ഈ പിടിക്കാൻ സാധിച്ചത് പ്രവീൺ റാണയുടെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ കണ്ണൂർ സ്വദേശി ഷൗക്കത്തിന് പോലീസ് നോട്ടീസ് നൽകും ഷൌക്കത്തുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം പതിനാറ് കോടിയോളം രൂപ ഷൌക്കത്തിന് നൽകിയതായി പ്രവീൺ റാണയുടെ മൊഴിയുണ്ട് ട്വന്റി ഫോർ ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിൽ ദേഹത്ത് സംഭവത്തിൽ കോടതിയിൽ പ്രതി സ്വന്തം സീറ്റിൽ പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞു ശങ്കർ മിശ്രയെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വേണമെന്ന ഡൽഹി പോലീസിന്റെ അപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് പരാതിക്കാരിക്കെതിരെ പ്രതിയുടെ അഭിഭാഷകൻ ഡൽഹി കോടതിയിൽ വിചിത്രവാദം ഉന്നയിച്ചത് മൂത്രമൊഴിച്ചത് ശങ്കർ മിശ്രയല്ലെന്നും പരാതിക്കാരി തന്നെയാണ് സ്വന്തം സീറ്റിൽ മൂത്രമൊഴിച്ചതെന്നും വ്യക്തമാക്കാൻ കഥക് നർത്തകി കൂടിയായ പരാതിക്കാരിക്ക് അമിതമായ മൂത്രസംഖ്യയുണ്ടാകുന്ന പ്രശ്നമുണ്ടെന്നായിരുന്നു അഭിഭാഷകൻ വിവരിച്ചത് എൺപത് ശതമാനത്തോളം കഥക് നർത്തകിമാർ നേരിടുന്ന പ്രശ്നമാണ് ഇതെന്നും ശങ്കർ മിശ്രയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ശങ്കർ മിശ്രയുടെ സീറ്റിൽ നിന്ന് പരാതിക്കാരിയുടെ സീറ്റിലേക്ക് പോകാനാകില്ലെന്ന വാദം ജഡ്ജി തള്ളി താനും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് ശങ്കർ മിശ്രയുടെ അഭിഭാഷകനെ സെഷൻസ് കോടതി ജഡ്ജി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസം പ്രതി സമർപ്പിച്ച ജാമ്യ ഹർജി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു നവംബർ ഇരുപത്തിയാറിന് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിൽ വന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് കേസിനാസ്പദമായ സംഭവം ഡൽഹി ഈ വാർത്താ ദിനത്തിലെ പ്രധാന കഴിഞ്ഞ ഒരു മണിക്കൂർ നമ്മൾ കടന്നുപോയത് റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു